ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഇന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് രണ്ട് ആപ്പിൾ ഉപയോഗിച്ച് നാല് പേർക്ക് സെർവ് ചെയ്യാൻ കഴിയുന്ന ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു ആപ്പിൾ ഡെസേർട്ട് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നോക്കാം. ഇതിനായി നല്ല ചൂടുവെള്ളം ഉപയോഗിച്ച് ക്ലീനാക്കിയ രണ്ട് ആപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ആപ്പിൾ കട്ട് ചെയ്ത് സീഡ് മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയിലിട്ട് അടിക്കാൻ പാകത്തിന് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. പ്രത്യേകമായി ശ്രദ്ധിക്കണം, രണ്ട് ആപ്പിൾ ഉപയോഗിച്ച് നാല് പേർക്ക് മാത്രമേ ഇത് സെർവ് ചെയ്യാൻ കഴിയുകയുള്ളൂ. നാലിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ആപ്പിളിൻ്റെ കൗണ്ടിങ്ങും നമുക്ക് കൂട്ടാവുന്നതാണ്. കട്ട് ചെയ്തതായ ആപ്പിൾ പീസുകൾ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് പാല് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ജാറ് അടച്ചു വെച്ച് അടിച്ചെടുക്കാം. ഇത് നല്ല രീതിയിൽ അടിച്ച് ജ്യൂസി പരുവത്തിലായിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാനിലേക്ക് അരിപ്പ ഉപയോഗിച്ച് അരിച്ചെടുക്കാം. പാനിലേക്ക് മാറ്റിയതായ മിക്സ് ഗ്യാസ് കത്തിച്ച് ചെറുതായി ഒന്ന് ചൂടാക്കിയെടുക്കാം. പ്രത്യേകമായി ശ്രദ്ധിക്കണം, ഹൈ ഫ്ലെയിം നമുക്കിവിടെ ആവശ്യമില്ല. ലോ ഫ്ലെയിം കീപ്പ് ചെയ്ത് തന്നെ ചൂടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കട്ട പിടിക്കാനും ചാൻസ് ഉണ്ട്. ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഇളക്കി കട്ട പിടിക്കാതെ മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാരയുടെ അളവ് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് കഴിയുമ്പോൾ അത് നല്ല രീതിയിൽ കുറുകി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നല്ല രീതിയിൽ കുറുകി ആവശ്യത്തിന് തിക്നെസ് ആയി കഴിയുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് റൂം ടെമ്പറേച്ചർ ആകുന്നതിന് വേണ്ടി മാറ്റിവെക്കാം. ചൂടാറി നോർമൽ റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം ഈ ഡെസേർട്ട് എടുത്തു വച്ചിരിക്കുന്ന ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കോ റിലേറ്റീവ്സുകൾക്കോ ലഞ്ചിനോ ഡിന്നറിനോ ശേഷം വെറൈറ്റിയായി എന്തെങ്കിലും സെർവ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ടേസ്റ്റിയായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെസേർട്ടാണ് നമ്മുടെ ആപ്പിൾ ഡെസേർട്ട്. ഇത് തണുത്ത് നല്ലതുപോലെ സെറ്റാകുന്നതിന് വേണ്ടി അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റിവെക്കാം. ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതായ ഡെസേർട്ട് തണുത്ത് നല്ല സെറ്റായി വരുമ്പോഴേക്കും നമുക്കൊരു ആപ്പിൾ എടുത്ത് വൃത്തിയാക്കി അതിൻ്റെ സ്കിൻ ഔട്ടൊക്കെ ചെയ്ത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ കുഞ്ഞ് പീസുകളാക്കി മാറ്റാം. സീഡ് ഔട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്മോൾ പീസുകളാക്കി മാറ്റിയിരിക്കുന്ന ഈ ആപ്പിള് നമുക്ക് ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ പീസ് ബട്ടറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, ലോ ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് തന്നെയാണ് ഇത് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ആപ്പിൾ പീസിൻ്റെ കട്ടിയൊക്കെ കുറഞ്ഞ് ഒന്ന് സോഫ്റ്റ് ആകുന്നതിന് വേണ്ടിയാണ് നമ്മൾ വഴറ്റുന്നത്. അത് സോഫ്റ്റ് ആകുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഏകദേശം 2-3 മിനിറ്റുകൾക്ക് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോഴേക്കും ആപ്പിൾ പീസുകൾ നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ 3 സ്ട്രോബെറിയും കൂടെ ഞാനിവിടെ എടുക്കുന്നുണ്ട്.
ഇത് തികച്ചും ഓപ്ഷണലാണ്. ഇത് വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഇത് ഡെക്കറേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ചെറിയതായ ഒരു ടേസ്റ്റ് വെറൈറ്റി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ് ഞാനിവിടെ ഇത് യൂസ് ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം നമ്മുടെ ഡെസേർട്ട് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നതായ ആപ്പിൾ പീസുകൾ അപ്പർ ലെയറായി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറി പീസുകൾ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ആപ്പിൾ ഡെസേർട്ട് പ്രിപ്പറേഷൻ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.